ബദ്രിക ക്ഷേത്രം. നമ്മള് പുരാണങ്ങളിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നദികള്, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെപ്പറ്റിയെല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തന്നെ അവർ അതുമായിട്ട് ചില ആശയങ്ങൾ അല്ലെങ്കിൽ പുരാണ കഥകളുടെ ഭാഗങ്ങളെല്ലാം അതുമായിട്ട് ചേർത്ത് വെച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പുരാണ കഥകളെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ്. കാരണം ഈ പുരാണ കഥകളുടെ പിന്നിലെല്ലാം ചില ആശയങ്ങളുണ്ട്. അത് വേദത്തിലെ സയൻസും ചരിത്രവും എല്ലാം. അപ്പൊ ആ വേദത്തിലെ സയൻസിലും ചരിത്രത്തിലേക്ക് അവസാനം മനുഷ്യനെ കൊണ്ടെത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ബദ്രിക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന് നോക്കാം. അപ്പം കാർത്തികേയനോട് ശിവം പറയുന്നതാണ്, ശിവ കാർത്തികേയനോട് പറഞ്ഞു കൊടുക്കുന്ന ഇതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ സ്ഥലത്ത് നാരായണ പ്രതിഷ്ഠയുണ്ട് എന്ന് പറയുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് കേദാരിനാഥം, അത് ഹിമാലയത്തിലാണ്. ഇപ്പൊ ഉത്തർഖണ്ഡ് എന്ന് എന്തോ പറയും, അവിടെയാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെയുള്ള കേദാരിനാഥം എന്ന സ്ഥലത്തെ ഒരു ബദ്രിക ക്ഷേത്രം എന്ന ഒരു ക്ഷേത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥയുടെ ഭാഗം പറയുന്നത്, പുരാണ കഥയുടെ ഭാഗം പറയുന്നത്. അപ്പൊ ഈ സ്ഥലം ദർശിക്കുന്നത് തന്നെ മനുഷ്യനെ എല്ലാ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന് പറയുകയാണ്. ബന്ധനത്തിൽ മോചിപ്പിക്കുമെന്ന് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരമാണ്. അപ്പൊ ഇത് ദർശിച്ചാൽ അതിന് സമാനമാണെന്ന് പറയുകയാണ്. ബ്രഹ്മ സാക്ഷാത്കാരം നടുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കുക എന്നത് അർത്ഥവും കൂടി അതിനുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്താണെന്ന് അടിസ്ഥാനമായ പ്രപഞ്ച കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന അർത്ഥവും കൂടി അതിനുണ്ട്. അപ്പൊ ഈ കഥയിൽ വരുന്ന എന്താണ്, പ്രപഞ്ചം ഉണ്ടായത് മുതലുള്ള കാര്യങ്ങളായിരിക്കും. അതാണല്ലോ ആകെയുള്ള ജ്ഞാനം. ബ്രഹ്മം എങ്ങനെ പ്രപഞ്ചമായി, അതിന്റെ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് യഥാർത്ഥ ബ്രഹ്മജ്ഞാനം. അപ്പൊ അത് മുതലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. നോക്കാം. ഈ സ്ഥലത്ത് സത്യയുഗത്തിൽ, ഇപ്പം ആദ്യത്തെ യുഗം പറയുക, സത്യയുഗത്തിൽ വിഷ്ണു നേരിട്ട് ഇവിടെ താമസിച്ച് ജനത്തിന് സംരക്ഷണം നൽകിയിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ വിഷ്ണുവാണ് സംരക്ഷിക്കുന്നത്. അപ്പൊ സത്യയുഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാലഘട്ടമാണ്, നാല് യുഗങ്ങളുള്ളതിൽ മനുഷ്യന്റെ ആദ്യത്തെ കാലഘട്ടം. അപ്പൊ അന്ന് മനുഷ്യരെന്താണ്, വളരെ കുറവാണ്, ആവശ്യത്തിന് പോലും മനുഷ്യരുണ്ടാവില്ല. ഇപ്പോഴെന്താണ് അവസ്ഥ, എല്ലാവരും അത്രയും ഐക്യത്തോടെ വസിക്കും. ഉദാഹരണമായിട്ട് നമ്മളൊരു ദേശത്ത് നമ്മൾ മാത്രമുള്ളെങ്കിൽ രാത്രി നമ്മൾ വിചാരിക്കും കൂട്ടിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളതെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയായത് ആളെല്ലാം അവിടെ ഓടിയല്ലേ ഉള്ളൂ കുറച്ച്. അപ്പോൾ അവർക്കെല്ലാം ഏതെങ്കിലും ഒരു കൂട്ട് കിട്ടാനുള്ള താല്പര്യമുണ്ട്. അപ്പൊ അത്രയും സ്നേഹം, പരസ്പര വിശ്വാസം ഇതെല്ലാം ഉള്ള ഒരു സമയമാണ് സത്യയുഗം. അത് ആൾ കുറഞ്ഞതുകൊണ്ടാണ്, ആവശ്യത്തിന് പോലും ആളില്ലാതെ അവസ്ഥയായതുകൊണ്ടാണ്. അപ്പൊ അത്രയുഗത്തിൽ പിന്നെ അങ്ങനത്തെ ഒരവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുന്നത് ആ പ്രകൃതിയുടെ സംരക്ഷണം കൊണ്ടാണ് ജീവിക്കുന്നത്. അതാണ് വിഷ്ണു കൂടെയുണ്ട് എന്ന് പറഞ്ഞത്. ഇന്ന് നമുക്കാണെങ്കിൽ ആശുപത്രിയുണ്ട്, മറ്റേയുണ്ട്, എല്ലാം ഉണ്ട് സഹായിക്കാൻ. അന്ന് ആരുമില്ല. അപ്പോൾ അന്ന് പ്രകൃതി മാത്രമാണ് അവന്, എന്തെങ്കിലും കിട്ടണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞില്ല, നീരും കിട്ടിയാൽ അതുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അന്ന് വിഷ്ണു എന്തുണ്ട്, സംരക്ഷകനായ വിഷ്ണു എന്തുണ്ട്, കൂടെയുണ്ട്. ഇന്ന് നമുക്കൊരു കാര്യം നടണ്ടെങ്കിൽ ഇപ്പൊ ഒരു വല്ല പൈസയും വേണം, ബാങ്കിൽ പോയാലേ കിട്ടും, അല്ലാതെ വിഷ്ണു നമ്മുടെ അടുത്ത് നിന്നിട്ട് പൈസ ഒന്നും ഇല്ല. പക്ഷെ അന്ന് അതിന്റെ ഒന്നും വശം വരുന്നില്ല. അന്ന് അവനവനെ എങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും പ്രകൃതി എന്ന് കിട്ടണ്ടെങ്കിൽ ആ വിഷ്ണു തന്നെ കൂടെയുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം അന്ന് മനുഷ്യൻ വളരെ നല്ല നിലയിലാണ്, ദൈവത്തിന് സമാനമാണെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുണ്ട്, വിഷ്ണു അവരുടെ കൂടെയുണ്ട്. അതായത് അവർ തന്നെ വിഷ്ണുവിന് സമാനമാണ്, അത്രയും നല്ല ആൾക്കാരാണ് ത്രേതായുഗത്തിൽ. അപ്പൊ ആദ്യത്തെ യുഗത്തിന്റെ അവസ്ഥ വരും. ത്രേതായുഗത്തിൽ സന്യാസിമാർ യോഗയിലൂടെ അദ്ദേഹത്തെ ദർശിച്ചു. പിന്നെ വരുന്നതാണ് ത്രേതായുഗം. അതിന്റെ അവസാനത്തിലാണ് പരശുരാമൻ അതിനെ നശിപ്പിക്കുന്നത്. കാരണം ക്ഷത്രിയർ
ബ്രാഹ്മണരെയെല്ലാം കൊല്ലുന്ന ഒരവസ്ഥ വന്നു പോയി. അപ്പൊ അതിന്റെ ത്രേതായുഗം തുടക്കത്തിൽ എന്താണ്? ഈ സത്യയുഗത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുമ്പോൾ കുറച്ചാളുകളെ ഉള്ളൂ. ഇപ്പൊ കുറച്ചാളുകളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം തന്നെ മറ്റുള്ള ദേശക്കാരെല്ലാം വന്ന് ആക്രമിച്ചിട്ട് കൈയടക്കും. അപ്പൊ അവർ ഏതെങ്കിലും ഒരു മൂലക്ക് അവരെന്ത് ചെയ്യും? ഒതുങ്ങിക്കൂടും. കാരണം ത്രേതായുഗത്തിലാണ് മനുഷ്യൻ കുറച്ച് അടിയുണ്ട്. അപ്പം ജനങ്ങൾ കൃഷിക്കെല്ലാം ആളെ വേണ്ടി വരും. അപ്പോൾ പിടിച്ചുകൊണ്ടുപോകും. ജനങ്ങൾ കൂടാൻ വേണ്ടി സ്ത്രീകളെ എല്ലാം പിടിച്ചുകൊണ്ടുപോകുന്നൊരു സമയമാണത്. അപ്പൊ അങ്ങനത്തെ യുഗത്തിൽ മനുഷ്യന് സ്വയം രക്ഷക്ക് എന്ത് ചെയ്യും? വേറെ വഴിയൊന്നുമില്ല. അത് പോലീസും പട്ടാളമൊന്നുമില്ല. രാജഭരണം എല്ലാം ഇല്ല. ചെറിയ ചെറിയ രാജാക്കന്മാർ അതാത് സ്ഥലത്തുള്ള ആൾക്കാരെ സംഘടിച്ചിട്ട് അപ്പൊ അവർ എന്ത് ചെയ്യും? ഓരോ മൂലക്ക് സുരക്ഷിതമായ സ്ഥലത്ത് അങ്ങ് കൂടും. അപ്പൊ യോഗി എന്ന് പറയുന്നത് എന്താണ്? തന്നിൽ തന്നെ ദൈവത്തെ ദർശിക്കുന്ന സ്റ്റേജാണ് എന്ത് സന്യാസി എന്നെല്ലാം പറയുന്നത്, അല്ലെ യോഗ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അവർ തന്നിൽ തന്നെയാണ് വിശ്വസിച്ചുകൊണ്ട് സ്വയം രക്ഷക്ക് വേണ്ടി തന്നിൽ തന്നെ ഒതുങ്ങിക്കൊണ്ട് ഏതെങ്കിലും മൂലക്ക് താമസിക്കുന്നവരാണ്. അപ്പോൾ തന്നിൽ തന്നെയാണ് ആ ശക്തി വിശേഷമുള്ളത്. നമ്മളെ നമ്മൾ തന്നെ രക്ഷിക്കണം എന്നുള്ള നിലയിൽ തന്നിൽ തന്നെയാണ് ആ ശക്തി ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം നമ്മുടെ രക്ഷക്കായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടും. അതുകൊണ്ടാണ് യോഗയിലൂടെയും എല്ലാം, യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ട് സ്വയം രക്ഷ ഏതെങ്കിലും ഒരു മൂലക്ക് കൂടുക. അതുകൊണ്ടാണ് അന്നേരം വിഷ്ണു എങ്ങനെയാണ് നമ്മളെ കൂടെ ഉള്ളത്? നമ്മിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളെ സ്വയം രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അതിനനുസരിച്ച് നീങ്ങുന്നു. ഇതാണ്. അപ്പൊ അപ്പോഴും വിഷ്ണു എന്നുള്ള പ്രകൃതി തന്നെയാണ് നമ്മളെ അപ്പോഴും സംരക്ഷിക്കുന്നത്. എവിടെയാണ് പ്രകൃതിയിൽ സുരക്ഷിതമായ സ്ഥലമുള്ളത് അവിടെ നമ്മൾ പോയി താമസിക്കും. പ്രകൃതി ഓരോ സുരക്ഷിതമായ ഗുഹകളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി മറ്റാരും കാണാത്ത സ്ഥലം, ആരും കാണാത്ത തരത്തിൽ, കണ്ണിൽപ്പെടാത്ത തരത്തിൽ അവിടെ അങ്ങനെ ജീവിച്ചു കൂടും. അപ്പം പ്രകൃതിയാവുന്ന ശക്തി, അതായത് വിഷ്ണു എവിടെയുണ്ട്? യോഗയിലൂടെ കണ്ടെത്തി, തന്നിൽ തന്നെ കണ്ടെത്തി സ്വയം രക്ഷയുടെ അവർ രക്ഷപ്പെടുന്നു. അതാണ് ത്രേതായുഗത്തിൽ സന്യാസിമാർ യോഗയിലൂടെ അദ്ദേഹത്തെ ദർശിച്ചു. നമ്മിൽ തന്നെ ആ ശക്തിയെ തിരിച്ചറിയുന്നു. എന്നിട്ട് സ്വയം രക്ഷ തന്നെ ചെയ്തേ പറ്റൂ, വേറെ ആരും രക്ഷിക്കാനില്ല. കാരണം ആളുകൾ അത്രയേ ഉള്ളൂ. അപ്പൊ നാട്ടുരാജ്യങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ ആ സ്റ്റേജാണ് ത്രേതായുഗം. ദ്വാപരയുഗത്തിലെത്തിയപ്പോൾ അപ്പൊ എന്തായി? വലിയ വലിയ രാജാക്കന്മാരും അതും ഇതുമെല്ലാം ഉള്ള വലിയ വലിയ സാമ്രാജ്യങ്ങളെല്ലാം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ദ്വാപരയുഗം. അപ്പൊ ആ സമയത്ത് ഭദ്രികാശ്രമത്തിൽ എന്തില്ല? വിഷ്ണു അപ്രത്യക്ഷമാവുന്നു. അതോടുകൂടി വിഷ്ണു എന്തില്ല ഭദ്രികാശ്രമം ഈ പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടെത്തിക്കാണ്. ആ സമയത്ത് ആ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ ദേശമെല്ലാം അതിൽ പെടുത്താം. പക്ഷെ ഈ കഥേന അവിടുത്തെ ഈ ആശയങ്ങളെല്ലാം അവിടുത്തെ ആ ക്ഷേത്രമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളെ ശ്രദ്ധ ഈ നാല് മൂന്ന് യുഗങ്ങളിലുള്ള അവസ്ഥയെപ്പറ്റി പറയുകയാണ്. അപ്പം ദ്വാപരയുഗത്തില് വിഷ്ണു ഭദ്രികാശ്രമത്തിൽ നിന്നും അപ്രത്യക്ഷനായി. പരവശരായ ദേവന്മാര്, നല്ല ആൾക്കാർ, ദേവന്മാർ എന്ന് പറയുമ്പോൾ നല്ല ആൾക്കാർ എന്ന് ചിന്തിക്കണം. അവൻ പരവശരായി, കാരണം വിഷ്ണുവിന്റെ സഹായമൊന്നുമില്ല. അതായത് ദ്വാപരയുഗത്തിൽ എത്തുമ്പോൾ ആരും സഹായിക്കാനില്ല. തന്നെ തന്നെ വിശ്വസിച്ചാലും പറ്റൂല. കാരണം ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞു. നമ്മൾ നല്ലതായിട്ട് ജീവിച്ചാലും നമ്മളെ പേരടിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നാട്ടിലുള്ളത്. ഇത് മാന്യമായിട്ട് സത്യമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്ക, ആ യുഗത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ദ്വാപരയുഗത്തിൽ എന്തില്ല, എല്ലാരും ഭയത്തിലാണ്. ദേവന്മാരടക്കം ബ്രഹ്മാവ് എവിടെ പോയി? ബ്രഹ്മാവിനോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു വിഷ്ണുവിനെ കാണാനില്ല, വിഷ്ണു എവിടെ പോയി? അപ്പം ബ്രഹ്മാവും വിഷ്ണു ദേവന്മാരും എല്ലാം കൂടിയിട്ട് ബ്രഹ്മാവിനും അറിയില്ലായിരുന്നു വിഷ്ണു എവിടെ പോയി. അപ്പോൾ അവരെല്ലാം വിചാരിച്ച് അങ്ങേര സാമ്രാജ്യത്തെ ക്ഷീരസാഗരം അതേതാണെന്നെല്ലാം പിന്നെ വേദ സയൻസിലൂടെ വ്യാഖ്യാനിക്കെടുത്ത് പ്രപഞ്ചഘടന മനസ്സിലാക്കുമ്പോൾ എല്ലാം നമ്മൾ പറയാം. ഇപ്പോഴതിലേക്ക് കടക്കണം, കാരണം വിഷയം കൂടി പോയാൽ ഇതൊന്നും തീർക്കാൻ പറ്റില്ല. അപ്പൊ ക്ഷീരസാഗരത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഒരു സാഗരത്തിൽ ഇങ്ങനെ കിടക്കുന്നു.
അനന്ത ശയനം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ പടം മനസ്സിൽ വിചാരിച്ചാൽ മതി. തൽക്കാലം ഇപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി, ബാക്കി പിന്നീട് മനസ്സിലാക്കാം. അവരെല്ലാം അങ്ങോട്ടേക്ക് തിരിച്ചു. അപ്പൊ അവിടെ തന്നെയാണ് ആശാൻ ഉള്ളത്, ആരെ? വിഷ്ണു. പക്ഷെ ഇവർക്കൊന്നും വിഷ്ണുവിനെ കാണാൻ പറ്റിയില്ല. ആർക്ക് മാത്രം കണ്ടു? ബ്രഹ്മാവിന് മാത്രം അവിടെ വിഷ്ണുവിനെ കാണാൻ പറ്റി. അപ്പൊ വിഷ്ണു പറഞ്ഞു, എന്തുകൊണ്ടാണ് അവിടുന്ന് മുങ്ങിയെന്ന്? ദ്വാപരയുഗത്തിൽ ദേവതകളടക്കം വക്രബുദ്ധിയുള്ളവരായി തീരുന്നു, അതിനാലാണ് ഞാൻ സ്ഥലം വിട്ടത്. ആ ദേവന്മാരടക്കം അവിടെ എന്താണ്, അവർക്കെല്ലാം വക്രബുദ്ധിയെ ഉള്ളൂ. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ദ്വാപരയുഗത്തിൽ നിന്നാണ് നമ്മൾ കലിയുഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാം അവസ്ഥ തന്നെയാ പറയുന്നത്, നമുക്കെല്ലാം വക്രബുദ്ധികളാണ്, അല്ലാതെ നേരായ ചിന്താഗതിയല്ല. അതുകൊണ്ട് വിഷ്ണു അവിടെ നിൽക്കണ്ട, നിങ്ങൾ വക്രബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജീവിച്ചോ എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരവരുടെ സാമർഥ്യം ഉപയോഗിച്ചിട്ട് ജീവിച്ചോ, അല്ലാതെ പ്രകൃതിക്ക് അവിടെ ഒന്നും ചെയ്യാൻ ഇല്ല. പ്രകൃതിയിലെ തന്നെ തുലക്കുന്നവരാണ് ഇപ്പോൾ ഇരിക്കുന്നവർ. പിന്നെ പ്രകൃതി എങ്ങനെയാണ് സംരക്ഷണം തരാൻ പോകുന്നത്? ഒരു സംരക്ഷണവും കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ പ്രകൃതിനെ കീഴടക്കാൻ വേണ്ടി നടക്കുകയാണ് ഇപ്പോൾ. ഏതെല്ലാം തന്നെ വനം നശിപ്പിക്കുക, എന്തെല്ലാം ചെയ്യുക, എന്നിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങൾ ഉപയോഗിക്കുക, അതെല്ലാം ഉപയോഗിക്കുന്ന തന്നെ പിന്നെ പ്രകൃതി എങ്ങനെയാണ് സഹായിക്കുന്നത്? വിഷ്ണുവിന്റെ സഹായവും ഇല്ല. അതാണ് പറഞ്ഞതിന്റെ സാരാംശം, ഈ യുഗത്തിന്റെ പ്രത്യേകത. ബ്രഹ്മാവിൽ നിന്നും ഇതെല്ലാം, ഇത് ബ്രഹ്മാവ് പറഞ്ഞു, ഇത് ബ്രഹ്മാവോട് പറഞ്ഞു കൊടുത്തല്ലോ. ബ്രഹ്മാവിനോട് പറഞ്ഞു ഇതാണ് കാര്യം. അപ്പം ദേവന്മാരെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തി. പിന്നെ ശിവനന്ദി ഇവരെ കഷ്ടപ്പാട് കണ്ടിട്ട് നാരദ തീർത്ഥത്തിൽ പോയിട്ട് ഒരു വിഷ്ണുവിന്റെ ഒരു ബിംബം എടുത്തിട്ട് പ്രതിമ കൊണ്ടാന്നിട്ട് ആ ഭദ്രികാ ക്ഷേത്രത്തിൽ വെച്ചു കൊടുത്തു ശിവൻ. അതാണ് ആ ക്ഷേത്രം, അവിടെ ഒരു ബിംബം വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ വിഷ്ണുവിനെ എന്ത് ചെയ്തു? എന്നാ പിന്നെ ഞാൻ അവിടെ വന്നിരിക്കാന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥേ ഉള്ളൂ, എവിടെയും എന്തുണ്ട്, വിഷ്ണു ഉണ്ട്, ആ ബിംബത്തിലും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആ ബിംബത്തിലേ ഉള്ളൂ എന്നാണ് ധാരണ. വേറെ അടിയുള്ള വിഷ്ണുവിനെ കാണാൻ ആർക്കും പറ്റുന്നില്ല. പക്ഷെ അവിടെ ഒരു വിഷ്ണുവിന്റെ ഒരു ബിംബവും വെച്ചിട്ട് നമ്മുടെ ശ്രദ്ധ എവിടത്തേക്ക് കൊണ്ടുപോവാണ്? ആ ത്രേതായ് ആ ഭദ്രിക ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് ഈ കഥകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ മൂന്ന് യുഗങ്ങളിൽ ത്രേതായുഗം ദ്വാപരയുഗം കഴിഞ്ഞാലും പിന്നെ കലിയുഗം, അത് പിന്നെ പറയേണ്ട, അതിന്റെ മാക്സിമം സ്റ്റേജ് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ മൂന്ന് യുഗങ്ങളുടെ അവസ്ഥ ആണ് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ഈ മൂന്ന് യുഗങ്ങളുണ്ട്, നാല് യുഗങ്ങളുണ്ട്. ഈ നാല് യുഗങ്ങളിലൂടെ ജനങ്ങളുടെ അവസ്ഥ ഇന്നതാണ്, ഓരോ മാനസിക അവസ്ഥ ഇന്നതാണ് എന്ന ഒരു സത്യമാണ് ഈ ഭദ്രിക ക്ഷേത്രത്തിലൂടെ നൽകുന്നത്. ആ ഒരു സത്യം വിളിച്ചു പറയുന്നു. അതിൽ കൂടുതൽ ഇതില് പ്രാധാന്യം കൊടുക്കണ്ട. കാരണം അല്ലാതെ അവിടെ പോയിട്ട് ആ ദേവനെ കണ്ടു കഴിഞ്ഞാല് വിഷ്ണു സഹായിക്കുന്നു ആ നിലയിലൊന്നും കാണണ്ട. കാണേണ്ടത് ഈ യുഗത്തെ, ഈ കഥയെ ആ ബിംബവുമായി, അവിടുത്തെ ഭദ്രിക ക്ഷേത്രത്തിലെ ബിംബവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ഇതാണ് നാല് യുഗങ്ങളുടെ പ്രത്യേകത എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എവിടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്? പുരാണത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ അതിന്റെ എവിടെ നിന്ന് വന്നു? വേദങ്ങളിൽ. വേദങ്ങളിൽ പറയുന്ന സത്യം നമ്മളെ ഈ ക്ഷേത്രത്തിലൂടെ വ്യക്തം. അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം നമുക്ക് അല്ലെങ്കിൽ സയൻസോ ചരിത്രമോ എന്തോ വേണ്ടിക്കറിയാം, അതെല്ലാം നമുക്ക് വ്യക്തമാക്കി തരികയാണ്.